ഹായ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഷിൻചാൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ എല്ലാവരും ഒട്ടും വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ ഷിൻചാൻ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷയത്തേക്ക്. ഗൈസ്, അവന് എന്തായാലും ഒരു അടിപൊളി ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കണം. എന്ത് മേടിച്ചു കൊടുക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട എന്നൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗൈസ്, അതുകൊണ്ട് വലിയ പാർട്ടിയും കാര്യങ്ങളൊന്നും വച്ചിട്ടില്ല. അവൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനെ മാത്രമേ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ളൂ. അവൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് ഇവ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗൈസ്, അവൻ വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അത് ആരാണെന്നൊക്കെ. അപ്പോൾ ഷിൻചാൻ്റെ ആ ഒരു ഫ്രണ്ടിനെ മാത്രമേ നമ്മൾ ഇന്ന് ഗസ്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗസ്റ്റ് വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വരാം. ഗൈസ്, അപ്പോഴേക്കും അവൻ വരും. ഗൈസ്, കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്തതും അവൻ താണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഗൈസ് ആരാണ് ഇവൻ എന്ന്. ഗൈസ്, ഡോറേമോനാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഷിൻചാൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അവൻ്റെ സ്കൂളിലെ. ഇവനെ മാത്രമേ ഷിൻചാൻ വിളിച്ചിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും ഒരേ പൊക്കമൊക്കെയാണ്. ഗൈസ്, ഒരേ സൈസ് ഒരു പൊക്കമൊക്കെയാണ് ഇവന്മാർ രണ്ടുപേരും. എന്തായാലും ഇവർ രണ്ടുപേരും നല്ല മാച്ചൊക്കെയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ എന്തായാലും ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുറത്ത് പോയി ഫുഡ് മേടിച്ചിട്ട് വരാമെന്നൊക്കെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇവരെന്തായാലും ഞാൻ പോയിട്ട് വരുന്നതുവരെ ഇവിടെ കളിച്ചുകൊണ്ടൊക്കെ നിന്നോളും. ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഫുഡ് മേടിച്ചിട്ട് വരാം. ഗൈസ്, നേരെ ഫുഡ് മേടിക്കാൻ വേണ്ടി ഞാൻ വെളിയിലേക്ക് വന്നതും ദാണ്ട് ഇവിടെ ഒരു കാറ് കിടക്കുന്നതായി കണ്ടായിരുന്നു. ഗൈസ്, ഇതൊരു RC കാറൊക്കെയാണ് നമ്മുടെ ഡോറേമോൻ. ഗൈസ്, ഇതിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു കാറ് എനിക്ക് ഓടിക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. ഇത് കയറാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്, ഇതിൽ എങ്ങനെയാണ് കയറുന്നതെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഗൈസ്, അങ്ങനെ അവസാനം ഞാൻ ആ ഒരു കാറിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പോലെ ഗൈസ് സീൻ കാറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഒരു ഫെറാറിയുടെ ഏതോ ഒരു മോഡൽ കാറാണെന്നാണ് തോന്നിയത്. ഗൈസ്, ഇതിൻ്റെ കറക്റ്റ് മോഡൽ നെയിം അറിയാമെങ്കിൽ ജസ്റ്റ് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഗൈസ്, ഇതിൽ ഓട്ടോറിക്ഷയുടെ എഞ്ചിനാണ് വച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ശബ്ദമൊക്കെയാണ് ഗൈസ് ഇതിൽ നിന്ന് വരുന്നത്. എന്തായാലും അടിപൊളി വണ്ടിയാണ് ഗൈസ്. ഇനി ഇതുവന് തിരിച്ചു കൊടുക്കേണ്ട ഗൈസ്. എന്തായാലും ഇത് നമുക്ക് താണ്ട് ഇവിടെ ഇട്ട് ഓടിച്ചിട്ട് കളിക്കാം. എൻ്റെ പോലെ ഗൈസ് സീൻ ഷിൻചാനാണെങ്കിൽ പുറകെ ഓടി വരുന്നുണ്ട്. അവന് കയറാൻ വേണ്ടിയിട്ട് ഗൈസ് ഞാൻ ഇറങ്ങിയാൽ മാത്രമേ അവന് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും ഇറങ്ങത്തില്ല. അവൻ മാറിക്കടാ മാറിക്ക് 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 ഗൈസ് മതിയല്ലേ. ഇനിയിപ്പം ഇനി അധികം നേരം ഇതിൽ കളിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാലേ ഇവന്മാർ രണ്ടെണ്ണം പിടിച്ചിട്ട് എന്നെ ചിലപ്പോൾ എടുത്ത് ഇടിച്ച് കളയും. ഗൈസ്, അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഇതിലൊക്കെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കട്ടെ. ഞാൻ എന്തായാലും പോയിട്ട് പുറത്ത് പോയിട്ട് ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് മേടിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ഈ ഒരു നമ്മുടെ ബുള്ളറ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഗൈസ്, നമ്മുടെ ബുള്ളറ്റ് ഇതാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നേരെ നമുക്ക് സിറ്റിയിലോട്ട് പോകാം. ഷിൻചാൻ എന്തായാലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതേ ഉള്ളൂ. എന്നാൽ പിന്നെ നമ്മുടെ ആ ഒരു ഡോറേമോൻ്റെ കയ്യിലിരിക്കുന്നത് പോലത്തെ ഒരു അടിപൊളി RC കാർ തന്നെ ഷിൻചാന് ഗിഫ്റ്റായിട്ട് മേടിച്ച് കൊടുക്കാം. നമുക്ക് നേരെ സെമിയോണ്ട് ഡീലർഷിപ്പിലേക്ക് പോയിട്ട് അവിടെ അതേപോലത്തെ ഒരു കാർ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഗൈസ്, മുമ്പ് ഒരിക്കൽ ഞാൻ ഇതേപോലെ ഷിൻചാൻ ഒരു RC കാറൊക്കെ മേടിച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു കാർ എങ്ങനെയാണ് ഓടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ആ ഒരു കാറൊക്കെ തല്ലി പൊളിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ അത് ചീത്തയൊക്കെ പോയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പുതിയതൊരെണ്ണം മേടിച്ച് കൊടുക്കാം. അവൻ എന്തായാലും അത് സൂക്ഷിച്ചോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സെമിയോണ്ട ഡീലർഷിപ്പിലേക്ക് പോയിട്ട് അവിടെ ഈ ഒരു കാർ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. നേരെ എന്തായാലും ഞാൻ സെമിയോണ്ട ഡീലർഷിപ്പിൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി എന്തായാലും നമുക്ക് ഇവിടെ ഒതുക്കി വെച്ചതിന് ശേഷം സെമിയോണിനെ കയറി കണ്ടിട്ട് വരാം. ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ സെമിയോണ് കാർ ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗൈസ്, എന്തായാലും ഞാൻ നേരെ സെമിയോണിൻ്റെ ഡീലർഷിപ്പിലേക്ക് വന്നിട്ട് സെമിയോണിനെ കണ്ടപ്പോൾ സെമിയോൺ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ എന്താണോ പറഞ്ഞത് ആ ഒരു സെയിം ഡയലോഗ് തന്നെയാണ് എൻ്റെ അടുത്ത് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാർ റെയർ കാർ ആയതുകൊണ്ടിട്ട് ഇവിടെ കിട്ടത്തില്ലെന്നൊക്കെയാണ് സെമിയോണ് പറയുന്നത്. ഗൈസ്, പിന്നെ എങ്ങനെയാണ് ആ ഒരു കാർ ഡോറേമോൻ്റെ കയ്യിൽ വന്നതെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. നമ്മുടെ സെമിയോൺ പറയുന്നത് അതൊരു എന്താ പറയുക ഒരു റെയർ കാറൊക്കെയാണ് പുറത്തു നിന്ന് ഇങ്ങോട്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്നൊക്കെയാണ് ഗൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗൈസ്, അപ്പോൾ എന്തായാലും സെമിയോണിനെ കൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നേരെ ലെസ്റ്ററാണ് എൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. ചിലപ്പോൾ ലെസ്റ്ററിന് നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലോ. എന്തായാലും ആ ഒരു കാറ് തന്നെയാണ് ഞാൻ നമ്മുടെ ഷിൻചാനെ ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാം. എങ്ങനെയൊക്കെ ആയിരുന്നാലും ശരി തന്നെയാണ് അതേപോലെയുള്ള ഒരു അടിപൊളി RC കാർ തന്നെ നമ്മൾ ഷിൻചാന് വേണ്ടിയിട്ട് കണ്ടെത്തി കൊടുക്കും. ഗൈസ്, ലെസ്റ്ററിന് എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേരെ എന്തായാലും ഞാൻ ലെസ്റ്ററാണ് എൻ്റെ വീട്ടിൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ലെസ്റ്റർ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടോ വേറെ എങ്ങോട്ടെങ്കിലും പോയോ എന്നുള്ള കാര്യം അറിയില്ല. അതാണ്ട് ഇവിടെ ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട്. ഇത് ലെസ്റ്ററിൻ്റെ കാർ അല്ല എന്നാണ് ഗൈസ് തോന്നുന്നത്. നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, വണ്ടി എന്തായാലും ഇവിടെ സേഫായിട്ട് ഇരുന്നോളും. നമുക്ക് നേരെ അകത്ത് കയറി ലെസ്റ്ററിനെ ഒന്ന് വിളിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലെസ്റ്ററിനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കാര്യം നടക്കും എന്നൊക്കെ തന്നെ എനിക്ക് അറിയാമായിരുന്നു. ലെസ്റ്ററാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ ഒരു കാർ സിറ്റിയിൽ ഡീലർഷിപ്പിലൊന്നും മേടിക്കാനായിട്ട് കിട്ടത്തില്ല. പക്ഷേ ആ ഒരു കാർ അതേപോലെയുള്ള ഒരു കാർ ഒരു RC കാർ ഗൈസ് നമ്മുടെ സിറ്റിയിൽ ഇന്ന് വരുന്നുണ്ട്. അതും എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റിലൊക്കെ ആയിട്ട് ഒരു ബിസിനസ്മാന് വേണ്ടിയിട്ട് അതേപോലെയുള്ള ഒരു കാർ കൊണ്ടുവരുന്നുണ്ട്. നൈസായിട്ട് അവിടെ പോയി അത് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെടുത്ത് എടുത്തോളാനൊക്കെയാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര സെക്യൂരിറ്റിയൊക്കെ ആയിരിക്കും ഗൈസ് അവിടെ. എന്തായാലും ആ ഒരു സെക്യൂരിറ്റിയൊക്കെ മറികടന്നിട്ട് നമ്മൾ ആ ഒരു കാർ എടുത്തിട്ട് വരണം. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എയർപോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഒരു കാർ ഏതാണെന്നും അത് എങ്ങനെ എടുക്കുമെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ
റിപ്പോർട്ടിന് അങ്ങോട്ടേക്ക് പോകാം. ഗൈസ് അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പറ്റുന്നവരൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഞാൻ എന്തായാലും ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുക്കുന്നുണ്ട്. 1K ഫോളോവേഴ്സ് എന്നാകുന്നു ആ ഒരു ടൈമിലായിരിക്കും ആ ഒരു സർപ്രൈസ് എന്താണെന്നൊക്കെ ഞാൻ പറയുന്നത്. അപ്പം പറ്റുന്നവരൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഗൈസ് ഗൈസ് അങ്ങനെ ഞാൻ എന്തായാലും നേരെ വണ്ടി എടുത്തിട്ട് എയർപോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇടിച്ച് കയറി പോകാനൊന്നും പറ്റില്ല ഗൈസ്, കാരണം അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ബൈക്ക് ഇവിടെ വച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എങ്ങനെ കയറാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ കാണാതെ വേണം നമുക്ക് ഈ ഒരു എയർപോർട്ടിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇവിടെ നിന്ന് ചാടി നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റില്ല ഗൈസ്, കാരണം ആ ഒരു ഫ്രണ്ടിൽ വേറൊരു ഗേറ്റുണ്ട്. അത് തുറക്കണമെങ്കിൽ സെക്യൂരിറ്റി വിചാരിച്ചാൽ മാത്രമേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ. ഗൈസ് നമ്മുടെ ബാക്കിലാണെങ്കിൽ കുറച്ച് കണ്ടെയ്നർ കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ ഒരു ഗേറ്റിൻ്റെ മുകളിലേക്ക് ചാടി കയറാൻ പറ്റുമോ നോക്കി നോക്കാം. ഗൈസ് ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, കണ്ടെയ്നർ കിടക്കുന്നത് ഗേറ്റിൻ്റെ അകത്താണ്. ഗൈസ് നമുക്ക് ഗേറ്റ് ചാടി കയറാൻ പറ്റത്തില്ല. ഓക്കെ, ഇതുവഴി നമുക്ക് ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം. ഗൈസ് ബാക്കിലോട്ട് വന്നപ്പോഴാണെങ്കിൽ ഇവിടെ ഗേറ്റ് കൊണ്ട് തുറന്നാൽ മതിയായിരുന്നു. ഗൈസ് ഇത് തുറന്നു കേട്ടോ, ഇത് ലോക്ക് ചെയ്തിട്ടില്ല. ഇവന്മാർ മണ്ടന്മാരാണെന്നാണ് തോന്നുന്നത്. ഫ്രണ്ടിലെ സെക്യൂരിറ്റിയെ നിർത്തിയിട്ട് ബാക്കിലെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. ഗൈസ് ഓക്കെ, എന്തായാലും ഞാൻ നൈസായിട്ട് ഇതുവഴി കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു RC കാർ എവിടെയാണ് കിടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു ആ കിടക്കുന്ന ഫ്ലൈറ്റിലായിരിക്കും ആ ഒരു RC കാർ കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഗൈസ് എങ്ങനെയാണെങ്കിൽ ആ ഒരു ഫ്ലൈറ്റ് കിടക്കുന്ന അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഷെഡിലായിരിക്കും ആ ഒരു കാർ ഉണ്ടാവാൻ ചാൻസ്. ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോയി നോക്കി നോക്കാം. ഗൈസ് അവസാനം ഞാനാണെങ്കിൽ ആ ഒരു ഷെഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി താണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഗൈസ് ആ കിടക്കുന്നത് ഒരു ഫെറാറിയുടെ RC കാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെറാറി ആണോ ലംബോർഗിനി ആണോ എന്നറിയില്ല. ഗൈസ് ഇവിടെയാണെങ്കിൽ കുറേ പേര് ഗണ്ണൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല. ഗൈസ് ഞാനും ഒരു ഗണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവന്മാരെ എല്ലാം അതിനെ തീർത്തിട്ടാൽ മാത്രമേ ആ ഒരു RC കാർ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റത്തുള്ളൂ. ഗൈസ് ഒരുത്തനെ തീർത്താൽ ഇവന്മാരെന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഗൈസ് ഇവന്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഓക്കെ ഓക്കെ ആ ഓക്കെ എന്തായാലും എന്താ ബേക്കിൽ നിന്നവന്മാരൊക്കെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട്. ഈ മുട്ടത്തലയന്മാരെ എല്ലാം അതിനെ തീർത്താൽ മാത്രമേ ആ ഒരു RC കാർ എടുത്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു ബ്ലൂ കളറൊക്കെ ആണ് ഇവിടെ കിടക്കുന്നത്. കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് ബെനീരി എടുത്ത് കൊടുത്ത് പിന്നീട് മാറ്റം എന്തെങ്കിലും ചെയ്യാം. ആദ്യം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ ഒരു കാർ എടുത്തിട്ട് എസ്കേപ്പ് ആവണം. ഓക്കെ, ഇനി കുറച്ചും മാറും കൂടെ ഉള്ളും തോന്നുന്നു. ഓക്കെ ഓക്കെ, ഗൈസ് തീർന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ. ആ അല്ല ഗൈസ്, ദാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നാലെണ്ണം. അവന്മാർ അനങ്ങാതെയൊക്കെ നിൽക്കുകയാണ്. അവന്മാർ എന്താണെന്ന് അറിയില്ല ഗൈസ്, അനങ്ങുന്നില്ല അവന്മാർ. ഓക്കെ, എല്ലാം അതിനെ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കാർ നമുക്ക് സ്വന്തം ഗൈസ്, ഈ കാർ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. അവൻ തീർന്നില്ലല്ലേ. ഓക്കെ, അവനെയും തീർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് കയറി എങ്ങനെ ഓടിക്കും? ഗൈസ് നൈസായിട്ട് ഇതിനകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഗൈസ് ഈ ഒരു കാർ മാജിക് കാറാണെന്നാണ് തോന്നുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് കളറൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ആയിട്ട് കളർ മാറുന്ന ഒരു അടിപൊളി കാർ തന്നെയാണ് ഗൈസ് നമ്മൾ ഷിൻചാന് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഗൈസ് എങ്ങനെ ഈ ഒരു കാറും കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം? കാരണം നമുക്ക് 3-star വാണ്ടഡ് ലെവൽ വീണിട്ടുണ്ട്. ഓ സീൻ, ആ ഒരു ഗേറ്റിൻ്റെ അടിയിൽ കൂടി കയറി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗേറ്റ് പൊളിക്കാതെ ആദ്യമായിട്ടാണ് ഗൈസ് അതിനകത്തുനിന്ന് ഞാൻ ഇറങ്ങി വരുന്നത്, അതും ഒരു കാറും കൊണ്ടിട്ട്. ഗൈസ് എടേ, ഇതെന്താണ് ഇത്? എങ്ങോട്ടേക്ക് ഇടിച്ച് കയറുന്നത്? ഗൈസ് കൺട്രോളൊക്കെ ജസ്റ്റ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കാറും കൊണ്ടിട്ട് നൈസായിട്ട് നമുക്ക് ഈ ഒരു പോലീസുകാരുടെ കയ്യിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കാറും കൊണ്ടിട്ട് ഏത് ചെറിയ വഴിയിൽ കൂടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഗൈസ്. അതാണ് ഈ ഒരു കാറിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. അപ്പോൾ ഈ ഒരു RC കാർ വെച്ചിട്ട് പോലീസുകാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവും നമുക്ക് നോക്കി നോക്കാം. ഇവിടെയാണെങ്കിൽ കുറേ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവന്മാരുടെ കണ്ണിൽ പെടാത്ത ഏതെങ്കിലും ചെറിയ ഏതെങ്കിലും സ്ഥലത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആവാൻ പറ്റും. ഒരു ഇവൻ ഇത് ഇവിടെ നിന്ന് കയറി വന്നത്. ഗൈസ് ഈ ഒരു വണ്ടിയുടെ കളർ ചില സമയത്തൊക്കെ മാറി മാറിയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി താണ്ട് ഇതിനകത്തോട്ട് കയറ്റാം ഗൈസ്. ഓക്കെ, ഇവിടെ അതാ ഈ ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് കയറ്റിയിടാം. ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്മാർ കണ്ടുപിടിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോ പോലും ഗൈസ് അവന്മാർ കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് കണ്ടുപിടിക്കില്ലെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവന്മാർ അപ്പുറത്ത് കാർ ഇട്ടിട്ട് ഇറങ്ങി നടന്ന് വന്നിരിക്കുകയാണ്. ഓക്കെ, അതേപോലെയുള്ള വേറെ സ്ഥലം ഉണ്ടോ എന്ന് നോക്കി നോക്കാം. നമുക്ക് ഇനി എന്തായാലും സിറ്റിയിലോട്ട് പോയി നോക്കി നോക്കാം. ഗൈസ് സിറ്റിയിൽ എവിടെയെങ്കിലും അതേപോലെയുള്ള ഹൈഡായിട്ട് നിൽക്കാൻ വലിയ സ്ഥലം ഉണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. പോലീസുകാർ എന്തായാലും ഇപ്പോൾ നമ്മുടെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഞാൻ നേരെ ഈ ഒരു സ്പേസിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. വണ്ടി ഇതാണ്ട് ഇവിടെ ഒരു സ്റ്റെയർ ഉണ്ടല്ലോ. ആ അതാ ഇവിടെ അങ്ങോട്ടേക്ക് ഇറക്കാം. ഓക്കെ, ഇവിടെ റിവേഴ്സ് എടുത്തിട്ട് എവിടെ എങ്ങനെ ഇട്ടിക്കാം. ഗൈസ് കുറച്ച് സമയം നമുക്ക് ഇവിടെ നിൽക്കാം, അപ്പോഴേക്കും എന്തായാലും പോലീസുകാർ പോകും. ഗൈസ് എന്തായാലും കുറച്ച് സമയം അവിടെ നിന്നപ്പം തന്നെ പോലീസുകാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഒരു കാർ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഗൈസ് പോകുന്ന വഴിക്ക് നമ്മുടെ സെമിയോണ്ട് ഡീലർഷിപ്പിൽ കയറിയിട്ട് ഇതാണ് RC കാർ എന്ന് പറഞ്ഞ് സെമിയോണ്ട് ഒന്ന് കാണിച്ചു കൊടുത്താലോ. എപ്പോഴും വന്ന് സെമിയോണ്ട് അടുത്ത് RC കാർ ചോദിച്ചാലും അങ്ങേരെ ഡീലർഷിപ്പിൽ ഇല്ല എന്നാണ് നമ്മളടുത്ത് പറയാറ്. ഓക്കെ, സെമിയോൺ എന്തായാലും അവിടെ ഒന്നും കാണുന്നില്ല. ഗൈസ് ഇനിയിപ്പോൾ എന്തായാലും സെമിയോണ്ട് ഡീലർഷിപ്പിൽ ഇറങ്ങി സമയം കളയേണ്ട. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് ഷിൻചാൻ എന്തായാലും സർപ്രൈസ്
അടിക്കുക ഒരു കാറ് കൊടുക്കാം. ഗേസ് ഞാൻ നേരെ വീട്ടിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് തരാം ഗേസ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ആർ സി കാർ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഷിൻചാൻ എവിടെ ഇടേ? ഷിൻചാൻ എടേ, ഷിൻചാൻ താഴെയാണ് ഗേസ് നിൽക്കുന്നത്. ഷിൻചാൻ എന്തായാലും നേരെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. എടാ, ഇത് നിനക്കുള്ള എൻ്റെ വക ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. ഒരു ആർ സി കാറൊക്കെയാണ് നമ്മുടെ ഡോറേമോനും കയറി വരുന്നുണ്ട് ഗേസ്. അപ്പോൾ ഷിൻചാൻ എന്തായാലും ഹാപ്പിയാണ് ഈ ഒരു കാറൊക്കെ കണ്ടിട്ട്. ഗേസ് നമ്മുടെ ഡോറേമോനെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗേസ്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും ബൈ ഗേസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. 1K ഫോളോവേഴ്സ് എന്നാവുന്നു ആ ഒരു ടൈമിലായിരിക്കും അവർ സർപ്രൈസ് എന്താണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡോറേമോൻ്റെ കാര്യം മറക്കണ്ട ഗേസ്. എല്ലാ വീഡിയോയിലും ഡോറേമോനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ഗേസ്.